നമസ്കാരം. ബി ബി സി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ വിചാരണ പൂർത്തിയായി. വാത്തിക്കുടി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പടമുഖം തലച്ചിറപ്പടി മാലിക്കുത്ത് റോഡിന് ശാപമോക്ഷം. ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ വൻ അഴിമതി ആരോപണം. വൈക്കം പ്രദേശ് ടൈംസ് ആൻഡ് മൊബൈൽസ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തൊടുപുഴ. വാർത്തകൾ വിശദമായി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ വിചാരണ പൂർത്തിയായി. പ്രതിഭാഗത്തിന്റെ വാദം 30-ന് തുടങ്ങും. ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയാക്കി അടുത്ത മാസം അവസാനത്തോടെ വിധി പറയുവാനാണ് സാധ്യത. 2021 ജൂൺ 30-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിലെ പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ വിചാരണയാണ് പൂർത്തിയായത്. പ്രതിഭാഗത്തിന്റെ വാദം ഈ മാസം 30-ാം തീയതി ആരംഭിച്ചേക്കും. കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി മഞ്ജു വി ആണ് കേസ് പരിഗണിക്കുന്നത്. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയത്. കേസിൽ സമീപവാസിയായ അർജുനനായിരുന്നു പ്രതി. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ ആരംഭിച്ചത്. കേസിൽ സാക്ഷികളാക്കിയിരുന്ന 48 പേരെയും കോടതി വിസ്തരിച്ചു. 69-ലധികം രേഖകളും 16 വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. പ്രതിഭാഗം സാക്ഷികളിൽ 3 പേരെയും വിസ്തരിച്ചു. പ്രതിഭാഗം വാദം പൂർത്തിയായാൽ അതിനുള്ള മറുപടി പ്രോസിക്യൂഷൻ പറയും. അനാവശ്യ പരാതികൾ നൽകിയ വിചാരണ പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങളാണ് പ്രതിഭാഗം കോടതിയിൽ നടത്തിയത്. പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അച്ഛൻ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ രണ്ടുപേരും എസ്സി വിഭാഗത്തിൽ ഉള്ളവരാണെന്ന് കണ്ടെത്തിയ കോടതി ഇത് അനുവദിച്ചുമില്ല. വിചാരണയുടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ജഡ്ജി സ്ഥലം മാറിപ്പോയത് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ആശങ്കയിൽ ആക്കിയിട്ടുണ്ട്. കഴുത്തിൽ ഷാൾ കുരുങ്ങിയാണ് പെൺകുട്ടി മരിച്ചതെന്ന് വരുത്തി തീർക്കുവാൻ പരമാവധി ശ്രമം പ്രതിഭാഗം അഭിഭാഷകൻ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇതുവരെ എല്ലാം അനുകൂലമാണെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വർപിള്ള പറഞ്ഞു. ഇരുവിഭാഗത്തിൻ്റെയും വാദം പൂർത്തിയാക്കി അടുത്ത മാസം അവസാനത്തോടെ വിധി പ്രഖ്യാപിക്കുവാനാണ് സാധ്യത. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ദേവികുളം കാന്തല്ലൂർ പഞ്ചായത്തിന് രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ്. കേന്ദ്ര ടൂറിസം വകുപ്പാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ടൂറിസം വളർച്ചയ്ക്ക് വേണ്ടി ജനപങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പാക്കിയതിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പഞ്ചായത്തുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രീൻ സർക്യൂട്ട് പദ്ധതിയിലൂടെ പരിസ്ഥിതി സൗഹാർദ്ദ ടൂറിസം വില്ലേജിൽ നടപ്പാക്കി. കാന്തല്ലൂർ പഞ്ചായത്തിന് രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ചു. കേന്ദ്ര ടൂറിസം വകുപ്പാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. ടൂറിസം വളർച്ചയ്ക്ക് വേണ്ടി ജനപങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പിലാക്കിയതിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പഞ്ചായത്തുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രീൻ സർക്യൂട്ട് പദ്ധതിയിലൂടെ പരിസ്ഥിതി സൗഹാർദ്ദ ടൂറിസം വില്ലേജിൽ നടപ്പിലാക്കി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ വച്ച് കേന്ദ്ര ടൂറിസം സെക്രട്ടറി വിദ്യാവതി, IAS-ൽ നിന്നും കേരള ടൂറിസം ഡയറക്ടർ PB ന്യൂഫ്, സംസ്ഥാന റൂറൽ ടൂറിസം നോഡൽ ഓഫീസറും ഉത്തരവാദിത്ത ടൂറിസം സംസ്ഥാന മിഷൻ കോർഡിനേറ്ററുമായ K. രൂപേഷ് കുമാർ, കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT മോഹൻദാസ് എന്നിവർ ചേർന്ന് കേന്ദ്ര ടൂറിസം സെക്രട്ടറി വിദ്യാവതിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. കഴിഞ്ഞ 8 മാസമായി നടന്ന വിവിധ തലങ്ങളിലെ പരിശോധനകൾക്ക് ഒടുവിലാണ് പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തെ 767 വില്ലേജുകൾ മത്സരിച്ചതിൽ നിന്നും 5 ഗ്രാമങ്ങൾക്ക് ഗോൾഡും 10 ഗ്രാമങ്ങൾക്ക് സിൽവറും 20 ഗ്രാമങ്ങൾക്ക് ബ്രോൺസും ലഭിച്ചു. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിൽ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പെപ്പർ പദ്ധതിയാണ് ആദ്യം നടപ്പിലാക്കിയത്. അത് വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കാന്തല്ലൂരിനെ സ്ട്രീറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പദ്ധതിയുടെ ഭാഗമായി സ്പെഷ്യൽ ടൂറിസം ഗ്രാമസഭകൾ, ടൂറിസം റിസോഴ്സ് മാപ്പിംഗ്, ടൂറിസം ഡയറക്ടറി തയ്യാറാക്കൽ, വിവിധ പരിശീലനങ്ങൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രൂപീകരണം, രജിസ്ട്രേഷൻ എന്നിവ വിജയകരമായി നടപ്പാക്കി. കൃത്യമായ ആസൂത്രണത്തോടെ ഗ്രാമപഞ്ചായത്തും ഉത്തരവാദിത്ത ടൂറിസം മിഷനും ചേർന്ന് പദ്ധതി പ്രവർത്തനം നടത്തി. വാത്തിക്കുടി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പടമുഖം തലച്ചിറപ്പടി മാലിക്കുത്ത് റോഡിന് ശാപമോക്ഷം. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയത്.
2010 പടമുഖം തലച്ചിറപ്പടി മാലിക്കുത്തുറോഡ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗതാഗതയോഗ്യമാക്കിയത് പിന്നീടുണ്ടായ കാലവർഷത്തെയും പ്രളയത്തെയും അതിജീവിക്കുവാൻ റോഡിനായില്ല. പൊട്ടിപ്പൊളിഞ്ഞ ഗതാഗതയോഗ്യമല്ലാതായി മാറിയ റോഡ് ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യമായിരുന്നു പ്രദേശവാസികൾക്കുണ്ടായിരുന്നത്. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളോടടക്കം ജനങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് 35 ലക്ഷം രൂപ അനുവദിച്ച് റോഡിന്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഈ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2023-24 സാമ്പത്തിക വർഷത്തിലും ഈ റോഡിൻ്റെ ഓടകൾ പൂർത്തീകരിക്കുന്നുണ്ട്. ഓടയ്ക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ പണി പൂർത്തീകരിക്കുന്ന ഇനി ബാലൻസ് കുറച്ച് ഭാഗം കൂടിയുണ്ട്. ബാലൻസ് തൂക്കി അത് പൂർത്തീകരിക്കുന്നതോടൊപ്പം വരും വർഷങ്ങളിലും കുറച്ച് തുക കൂടി വച്ചാൽ മാത്രമേ അതിൻ്റെ പണികൾ നമുക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യങ്ങളിലെല്ലാം ഈ മേഖലയിലുള്ള ആളുകളോടൊപ്പം സഹകരിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ റോഡിന്റെ ഓട നിർമ്മിക്കുന്നതിനായും 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം നീക്കിവച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി പറഞ്ഞു. മേലെ ചിന്നാറിലേക്ക് കടന്നുപോകുന്ന ഈ റോഡിന്റെ കുറച്ചു ഭാഗം കൂടി ടാർ ചെയ്താൽ റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാകും. വരും വർഷങ്ങളിൽ അതിനുകൂടി തുക അനുവദിച്ച് റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഷൈനി സജി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി. പൈനാവ് 56 കോളനി പെരുങ്കാല ആനക്കൊമ്പൻ റോഡ് യാത്രായോഗ്യമാക്കുവാൻ നടപടി വേണമെന്ന ആവശ്യം. 5 വർഷങ്ങൾക്ക് മുൻപ് റീബിൽഡ് കേരളയിൽപ്പെടുത്തി അനുമതി നൽകിയിട്ടും റോഡിന്റെ നിർമ്മാണങ്ങൾ ഇതുവരെ ആരംഭിച്ചില്ലെന്ന് നാട്ടുകാർ. 2018 പ്രളയത്തിൽ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ പെരുങ്കാലയിൽ നടന്ന ഉരുൾപൊട്ടലിൽ 56 കോളനി പെരുങ്കാല റോഡ് തകർന്നിരുന്നു. തുടർന്ന് റോഷി അഗസ്റ്റിൻ MLA റീബിൽഡ് കേരളയിൽപ്പെടുത്തി റോഡ് നിർമ്മാണം നടത്തുന്നതിന് അനുമതി തേടിയെങ്കിലും സംസ്ഥാന സർക്കാർ അനുമതി നിരസിച്ചു. തുടർന്ന് ആദിവാസി കോളനി റോഡെന്ന പരിഗണനയിൽപ്പെടുത്തി റോഡ് നിർമ്മിക്കുവാൻ തയ്യാറായെങ്കിലും ആദിവാസി വിഭാഗങ്ങൾ കുറവുള്ളതിനാൽ ആ രീതിയിലും റോഡ് നിർമ്മിക്കുന്നതിന് സാധിച്ചില്ല. പ്രളയം നടന്ന് 5 വർഷത്തിന് ശേഷവും റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PT ജോസഫ് ആരോപിച്ചു. കാൽനട യാത്ര പോലും ദുഷ്കരമായ സാഹചര്യത്തിലാണ് മഴക്കാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്ര. ഒരു തരത്തിൽ ഈ റോഡിൽ ഉപയോഗിക്കാൻ മേലാത്ത അവസ്ഥയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിൽ പ്രത്യേകിച്ച് ആദിവാസി കോളനിയാണ്, 56 കോളനി എന്ന് പറയുന്നത് ഹരിജം കോളനി, പെരുങ്കാല എന്ന് പറയുന്നത് ഗിരുവർഗ കോളനിയാണ്. അപ്പോൾ ഈ രണ്ട് ട്രൈബൽ ഹരിജൻ കോളനിയെ ബന്ധിപ്പിച്ചുകൊണ്ട് സംരക്ഷിച്ച് പോകുന്ന റോഡാണ്. ഈ റോഡ് നിർമ്മാണത്തിൽ ജില്ലാ ആസ്ഥാനത്തു നിന്ന് കടന്നു വരുന്ന ഏറ്റവും അടുത്ത റോഡാണ്. ഈ വിളിയാറൻകുടിയിൽ നിന്ന് പെരുങ്കാലയിൽ കൂടി പൈനാവിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പത്തിലുള്ള റോഡാണ്. ഈ റോഡ് ഒരു കാരണവശാലും ഇത്രയും നാളായിട്ട് ഇതുവരെ നടപടി MLA ലോക്കൽ MLA എന്നുള്ള നിലയ്ക്കോ മന്ത്രി എന്നുള്ള നിലയ്ക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പ്രതിഷേധാർഹമാണ്. പൈനാവിന് സമീപം ഗിരിവർഗ കോളനിയായ 56 പട്ടികവർഗ കോളനിയായ പെരുങ്കാലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൂടിയാണിത്. മണിയാറൻകുടി ആനക്കൊമ്പൻ മേഖലകളിൽ നിന്ന് ഇടുക്കി കളക്ടറേറ്റിലേക്കും ജില്ലാ ആസ്ഥാനമായ പൈനാവിലേക്കുമുള്ള എളുപ്പവഴി കൂടിയാണിത്. എന്നാൽ റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ത്രിതല പഞ്ചായത്തുകൾ പോലും തയ്യാറാകുന്നില്ല. 100 കണക്കിന് ആളുകളുടെ ആശ്രയവും പ്രദേശത്തിന്റെ വികസനത്തിന് ഏറ്റവും അനുയോജ്യവുമായ റോഡ് അടിയന്തരമായി നിർമ്മിക്കുവാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊഴിലുറപ്പ് പദ്ധതിയിലെ പണം ലഭിച്ചില്ലെന്ന പരാതിയുമായി വാത്തിക്കുടി മാലിക്കുത്ത് തോട്ടുപാട്ട് വിശ്വനാഥൻ. പണം കിട്ടാത്തതിനാൽ BDOയ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ് വിശ്വനാഥൻ. മാസങ്ങൾക്കു മുമ്പത്തെ വേതനം കിട്ടാതെ വന്നതോടെ വിശ്വനാഥൻ പഞ്ചായത്തിൽ തിരക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ വേതനം തമിഴ്നാട്ടിലുള്ള ബാങ്കിലേക്ക് അയച്ചതായാണ് വിവരം. തമിഴ്നാടുമായോ അവിടുത്തെ ഇന്ത്യൻ ബാങ്കുമായോ വിശ്വനാഥന് യാതൊരു ബന്ധവുമില്ല. വിശ്വനാഥന് യൂണിയൻ ബാങ്ക് തോപ്രാംകുടി ശാഖയിലാണ് അക്കൗണ്ടുള്ളത്. തൊഴിലുറപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഈ അക്കൗണ്ട് നമ്പറാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ പണം മറ്റൊരു ബാങ്കിലെ അക്കൗണ്ടിലേക്ക് പോയതെന്ന് വിശ്വനാഥന് വിവരമില്ല. ആ പാസ്ബുക്ക് എടുത്തതിനു ശേഷം എൻ്റെ ആധാർ കാർഡ് വേറെ എങ്ങും ആർക്കും കൊടുത്തിട്ടുമില്ല. ഞാനിട്ട് തമിഴ്നാട്ടിലോട്ട് പോയിട്ടുമില്ല. ഞാൻ എനിക്ക് ഈ പൈസ കിട്ടണം, ഞാൻ പോകില്ലാന്ന്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മെമ്പർ വന്ന് എന്നെ BDOക്ക് ഫോൺ ചെയ്ത് BDO കോൺഫറൻസിലായിരുന്നു. അന്ന് എന്നെ BDO എനിക്ക് ഫോൺ എന്നോട് ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ തന്നു ഓഫീസിൽ നിന്ന്. ആ ഫോണിൽ കൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ സാറ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ള ഇതാണ്, പണിയെല്ലാം ചെയ്താണ്, ഓണത്തിന് മുമ്പ് കിട്ടേണ്ട പൈസയാണ്, എനിക്ക് മാത്രം പൈസ വന്നിട്ടില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഓഫീസിലെ സ്റ്റാഫിന് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഉടനെ സ്റ്റാഫിന് കൊടുത്തു. സ്റ്റാഫ് പറഞ്ഞു ചേട്ടൻ്റെ ഒരു കാര്യം ചെയ്യുക, ഒരു പരാതി എഴുതി തന്നാൽ മതി, അത് BDOക്ക് അയച്ചിട്ട് BDO അത് കളക്ടർക്ക് അയക്കും എന്ന് പറഞ്ഞ് ഞാൻ പരാതിയെല്ലാം കൊടുത്ത് പോകുന്നതാണ്.
ഓണത്തിനു മുമ്പ് ലഭിക്കേണ്ട 21 ദിവസത്തെ തൊഴിലുറപ്പ് വേതനമാണ് വിശ്വനാഥന് ഇതുവരെയും ലഭിക്കാത്തത്. തന്റെ വേതനം ലഭ്യമാക്കാൻ ബാങ്കുകളിലൂടെയും പഞ്ചായത്തുകളിലൂടെയും കയറിയിറങ്ങുകയാണ് ഈ വയോധികൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇടുക്കി വീഡിയോയ്ക്ക് ഇദ്ദേഹം പരാതി നൽകി. തനിക്ക് ലഭിക്കാനുള്ള വേതനം ലഭിക്കും വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലിക്കിറങ്ങില്ല എന്ന നിലപാടിലാണ് വിശ്വനാഥൻ. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി. എൽഡിഎഫ് ഭരിക്കുന്ന ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രസിഡന്റ് വെച്ച അജണ്ടയ്ക്കെതിരെ വൈസ് പ്രസിഡന്റും ഭൂരിപക്ഷ അംഗങ്ങളും വിയോജന കുറിപ്പ് രേഖപ്പെടുത്തി. എൽഡിഎഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നിലവിൽ സിപിഐക്കാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ. സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുൻ പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രിൻസിപ്പൽ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. നെടുങ്കണ്ടം ബോഡിമെട്ട് മാലിന്യ പ്ലാന്റിൽ നിന്നും മാലിന്യം നീക്കം ചെയ്ത ഇനത്തിൽ 1,30,00,000 രൂപ ഗ്രീൻ കേരള കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച അജണ്ടയാണ് ഭൂരിപക്ഷ മെമ്പർമാരും എതിർത്തത്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുത്ത 20-ൽ 19 അംഗങ്ങളും പണം നൽകുന്നത് എതിർത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴികെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സിപിഐ അംഗങ്ങളും തീരുമാനത്തിന് എതിരായിരുന്നു. ബോഡിമെട്ടിൽ നിന്നും എത്ര ലോഡ് മാലിന്യം കൊണ്ടുപോയി എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. ഇതിന്റെ കണക്കുകളും പഞ്ചായത്തിൽ ലഭ്യമല്ല. അവിടെ 74 ലോഡ് മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോയി എന്നാണ് നമ്മൾക്ക് രേഖാമൂലം കിട്ടിയിരിക്കുന്ന കത്ത്. പക്ഷേ നമ്മൾക്ക് നെടുങ്കണ്ടം പഞ്ചായത്തിൽ ഇത് കയറി കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരെ ആരെയെങ്കിലും ഇത് ബോധ്യപ്പെടുത്തി കൊണ്ടുപോകുകയോ ഒന്നും തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടില്ല. പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ പ്രസിഡന്റ് പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല, എനിക്ക് ഇതിലൊന്നും ബാധ്യതയില്ല എന്നുള്ള രീതിയിൽ ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കാരണവശാലും പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പോട്ട് പോകുവാനുള്ള ഇതില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന എ വി അജികുമാറിനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. നെടുങ്കണ്ടം പഞ്ചായത്തിൽ സേവനമനുഷ്ഠിച്ച കാലത്ത് വൻ തിരിമറി നടന്നതായി ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. ഇതുൾപ്പെടെ നെടുങ്കണ്ടം പഞ്ചായത്തിൽ കഴിഞ്ഞയിടെ നടപ്പിലാക്കിയ മിക്ക പദ്ധതിയിലും വൻ അഴിമതി നടന്നതായാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ രാജകുമാരി. ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ വൻ അഴിമതി ആരോപണം. ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് 36 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി ആക്ഷൻ കൗൺസിൽ. നിരവധി സഹകാരികൾക്ക് നിക്ഷേപ തുക നഷ്ടപ്പെട്ടതായും പരാതിയുണ്ട്. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ സംഘത്തിൽ കോൺഗ്രസ് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് വൻ തിരിമറി നടത്തിയതായാണ് ആക്ഷേപം. സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ ചില ജീവനക്കാരും അഴിമതിക്ക് ഒത്താശ ചെയ്തെന്നും ആരോപണമായിരുന്നു. സഹകാരികൾ അറിയാതെ നിരവധി പേരുടെ പേരിൽ വായ്പ എടുത്തിട്ടുണ്ട്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്തു, വീടുകളിലെത്തി ക്യാൻവാസ് ചെയ്ത് നിക്ഷേപിപ്പിച്ച പണവും പലർക്കും തിരികെ ലഭിക്കുന്നില്ല. സ്വരുക്കൂട്ടിയ പണം നെടുങ്കണ്ടത്തെ ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ചിട്ടി കൂടിയ വകയിലുള്ള 10 ലക്ഷം രൂപ. ഇവിടെ നിന്ന് 9.5 ലക്ഷം രൂപയാണ് കിട്ടിയത്. 50,000 രൂപയും കൂടെ കൂടി മറ്റൊരു ബാങ്കിൽ നിന്നും എടുത്ത് 10 ലക്ഷം രൂപ തികച്ച് ഞാൻ ഈ ബാങ്കിൽ നിക്ഷേപിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും അത് ഈ പൈസ എന്ന് പറയുന്നത് ഞാൻ അവിടെ കൊണ്ട് നിക്ഷേപിച്ചതല്ല. ശരിക്കും നമ്മുടെ കയ്യിൽ ഈ പണം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങളും അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കൂടി എൻ്റെ വീട് കയറി ഇറങ്ങി വന്ന് മോഹവാഗ്ദാനങ്ങൾ നൽകി ആണ് എന്നെ കൊണ്ട് ആ പണം അവിടെ ഇടിച്ചത്. പണിയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയപ്പം സാധന സാമഗ്രികൾ മേടിച്ച് കടകളെല്ലാം പൈസ കൊടുക്കാനുള്ള അവസരത്തിൽ ഇവിടെ പോയി പണം ആവശ്യപ്പെടുമ്പോഴാണ് ബാങ്ക് തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യം മനസ്സിലാക്കുവാൻ സാധിച്ചത്. സൊസൈറ്റിയിൽ നടന്ന അഴിമതിയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് സഹകാരികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. നെടുങ്കണ്ടം ഡീലേഴ്സ് ബാങ്ക്, ഇടുക്കി ജില്ലാ ഡീലേഴ്സ് ബാങ്കിൽ നിക്ഷേപം ഇട്ടിരുന്ന ഏതാണ്ട് 36 കോടി രൂപയോളം ഇന്നിപ്പം നിക്ഷേപകർക്ക് ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ആളുകൾ ബാങ്കിൽ ചെല്ലുമ്പോൾ പണമില്ല എന്നുള്ള സ്ഥിരം പല്ലവിയാണ് കേൾക്കുന്നത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സഹകരണ മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലായിടത്തും നമ്മൾ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഈ പണം അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ നിരവധിയായിട്ടുള്ള തെളിവുകളുണ്ട്. ഈ ധർണാസമരം ഒരു സൂചനമായിട്ടാണ് ഞങ്ങൾ നടത്തിയത് എങ്കിലും ഇതുകൊണ്ടും പരിഹാരം കാണുന്നില്ല എങ്കിൽ അനിശ്ചിതകാല നിരാഹാരം ഉൾപ്പെടെ ബന്ധപ്പെട്ട ഈ ഗവൺമെൻറ് സംവിധാനത്തിൽ എല്ലാം കൊടുത്തിട്ടും പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇഡിയെ നേരിട്ട് പോലും കണ്ട് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാനായിട്ടാണ് ഈ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. പണം തട്ടിയെടുത്ത് ആഡംബര വീടുകളും വസ്തുവും വാങ്ങിക്കൂട്ടിയ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സ്വത്ത് കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ സൊസൈറ്റിക്ക് മുമ്പിൽ ധർണ നടത്തി.
നഷ്ടമായ പണം തിരികെ ലഭ്യമാകുന്നതിന് ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്താനും ഇഡിക്ക് പരാതി സമർപ്പിക്കാനുമാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ രാജകുമാരി. ലോവർ പെരിയാർ ഡാമിന്റെ വശങ്ങളിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഡാമിനോട് ചേർന്ന് ഇടുക്കി നേര്യമംഗലം സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പെരിയാറിനു കുറുകെ ലോവർ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള അണക്കെട്ടിൽ ജലനിരപ്പ് വർദ്ധിക്കുന്നതോടെ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര ഏറെ ആശങ്കാജനകമാണ്. സംസ്ഥാന പാതയോട് ചേർന്ന് ഡാമിലെ വെള്ളം ഉയർന്നു നിൽക്കുമ്പോൾ അപരിചിതരായ വാഹനയാത്രക്കാർക്ക് അപകട സാധ്യതയും ഏറുകയാണ്. പാതയോരത്ത് മതിൽ പോലെ വളർന്നു നിൽക്കുന്ന കാടുകൾ മൂലം ഡാമിലെ ജലം കാണാനാവില്ല. നമ്മുടെ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ഥിരം സഞ്ചാരികൾക്കോ ഒക്കെ അറിയാം. പക്ഷേ ഈ കാട് കൃത്യമായി വെട്ടിമാറ്റുവാനോ അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സുരക്ഷാ വേലികൾ ക്രാഷ് ബാരിയർ പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കാനോ ഒന്നും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ സ്ഥിരം നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പതിവ് നടപടി, അപകടമുണ്ടായതിനു ശേഷം സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ള ആ നടപടിയിൽ നിന്ന് വിട്ട് ഇവിടെ ഈ നേര്യമംഗലം റോഡിൽ ഈ ഡാമിനോട് ചേർന്നുള്ള ഭാഗത്ത് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ച് അവിടെ യാത്രക്കാർക്ക് സുരക്ഷ ഏർപ്പെടുത്തണം എന്നുള്ളതൊരു വലിയ ആവശ്യമാണ്. പൊതുവെ റോഡിൽ വിസ്തൃതി കുറഞ്ഞ ഈ ഭാഗത്ത് മരങ്ങൾ വീഴുന്നത് മൂലം റോഡിന്റെ വശങ്ങളിലേക്ക് ചേർന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നത് പതിവാണ്. എന്നാൽ പലപ്പോഴും നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനങ്ങൾ കാട്ടിലൂടെ ഡാമിന്റെ ഓരത്തേക്കെത്താറുണ്ട്. ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമാണ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഡാമിനോട് ചേർന്ന് എല്ലായിടങ്ങളിലും ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ഇടുക്കി ഡാമിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ മറ്റ് ഡാമുകളിൽ പരിശോധനകൾ ആരംഭിച്ചു. ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത്. കഴിഞ്ഞ മാസം ഇടുക്കി ഡാമിൽ ഒരാൾ അതിക്രമിച്ച് കയറിയിരുന്നു. രാജ്യത്തെ പ്രധാന ജലസംഭരണികളിൽ ഒന്നിൽ വൻ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് ഗൌരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഇതേ തുടർന്ന് ഇടുക്കിയിൽ സുരക്ഷ കൂടുതൽ കർശനമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ജില്ലയിലെ മറ്റ് ഡാമുകളിലും പരിശോധനകൾ ആരംഭിച്ചത്. മൂന്നാർ മേഖലയിലെ മാട്ടുപ്പെട്ടി, ഹെഡ്വർഡ്സ്, ആനയിറങ്കൽ, കല്ലാറുകുട്ടി തുടങ്ങിയ ഡാമുകളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്ത പരിശോധന നടത്തി. വരും ദിവസങ്ങളിലും വിവിധ ഡാമുകളിൽ പരിശോധന തുടരും. ന്യൂസ് ബ്യൂറോ മൂന്നാർ. ലഹരി വസ്തുക്കളുമായി 5 യുവാക്കൾ അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. ദേശീയപാതയിൽ സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് യുവാക്കൾ വലയിലായത്. ഇവരുടെ പക്കൽ നിന്നും ലഹരി വസ്തുവായ LSD, ഉണക്ക കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. ചൊവ്വാഴ്ച വൈകുന്നേരം അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം ദേശീയപാതയിൽ അടിമാലി മച്ചിപ്ലാവിന് സമീപം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരി വസ്തുക്കളുമായി 5 യുവാക്കൾ പിടിയിലായത്. തൃശൂർ സ്വദേശി തിഷിൻ കുമാർ, കണ്ണൂർ സ്വദേശി വിപിൻ എ ഡേവിസ്, കൊല്ലം സ്വദേശികളായ അക്ഷയ് ജി, റിജു പോൾ, മുഹ്സിൻ ജമാൽ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 0.068 ഗ്രാം LSD, 15 ഗ്രാം ഉണക്ക കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. യുവാക്കൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാറും നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. നാർക്കോട്ടിക് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രൻ, എക്സൈസ് ഇൻസ്പെക്ടർ ഷാഫി അരവിന്ദാക്ഷൻ, പ്രിവെന്റീവ് ഓഫീസർ പ്രദീപ് KV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് KM, യദുവംശരാജ് എന്നിവരുൾപ്പെട്ട സംഘമാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ബ്യൂറോ അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തിന്റെ വിചാരണ പൂർത്തിയായി. വാത്തിക്കുടി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പടമുഖം തലച്ചിറപ്പടി മാലിക്കുത്ത് റോഡിന് ശാപമോക്ഷം. ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ വൻ അഴിമതി ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.